നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ട് തവണ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടാൻ കാരണം അവരുടെ ഇതിഹാസ പരിശീലകൻ സർ അലക്സ് ഫെർഗൂസന്റെ തന്ത്രങ്ങൾ പിഴച്ചതാണെന്ന് അവരുടെ സൂപ്പർ താരമായിരുന്ന വെയിൻ റൂണി തുറന്നു പറയുന്നു. വെയിൻ റൂണി അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. 2009-ലെയും 2011-ലെയും യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഈ രണ്ട് വർഷങ്ങളിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ മത്സരത്തിൽ പരാജയപ്പെട്ടത് എഫ് സി ബാഴ്സലോണയോടായിരുന്നു. ആദ്യം 2-0 2009-ൽ അവർ പരാജയപ്പെടുന്നത്. റോമിൽ വെച്ച് നടന്ന ആ മത്സരത്തിൽ മെസ്സിയും എറ്റുവുമാണ് ബാഴ്സലോണയുടെ ഗോൾ നേടിയിരുന്നത്. 2011-ൽ നടന്ന ഫൈനൽ മത്സരം 3-1 അവർ പരാജയപ്പെടുന്നത്. അന്ന് പെഡ്രോയും മെസ്സിയും ഡേവിഡ് ബിയയുമാണ് എഫ് സി ബാഴ്സലോണയുടെ ഗോളുകൾ നേടിയത്. ഇപ്പോൾ അന്നത്തെ മത്സരത്തെക്കുറിച്ച് വെയിൻ റൂണി പറയുന്നത് ഇങ്ങനെയാണ്. റയൽ മാഡ്രിഡ് പോലെയുള്ള ഒരു വലിയ ക്ലബ്ബ് മത്സരം തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ബോളും വെച്ച് കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് എത്ര പരിതാപകരമായ ഒരു അവസ്ഥയായിരിക്കും. അത് തന്നെയാണ് അന്ന് യുണൈറ്റഡിനും സംഭവിച്ചത്. ഗാർഡിയോളയുടെ ബാഴ്സലോണയോട് ഒപ്പത്തിനൊപ്പം കളിക്കുന്ന ഒരു രീതി, ടോ ടു ടോ ശൈലിയുമായി പോയ ഞങ്ങൾക്ക് രണ്ട് തവണയാണ് പരാജയപ്പെടേണ്ടി വന്നത്. ബാഴ്സയോട് ഹൈ പ്രസിംഗ് ഗെയിം കളിച്ചതാണ് ഞങ്ങളുടെ തോൽവിക്ക് കാരണം. അന്ന് ഫെർഗൂസൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്, അതുകൊണ്ട് നമ്മൾ ആക്രമണാത്മക ഫുട്ബോൾ കളിക്കുന്നു, അതാണ് നമ്മുടെ ഫുട്ബോൾ ക്ലബിൻ്റെ പാരമ്പര്യം, ഇതായിരുന്നു അന്ന് ഫെർഗൂസൻ പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്കപ്പോഴേ അത് ശരിയായി തോന്നിയിരുന്നില്ല, അതാണ് തോൽവിക്ക് കാരണമായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണിപ്പോൾ വെയിൻ റൂണി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അന്നത്തെ ഫൈനൽ മത്സരങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അന്ന് യൂറോപ്പിലെ മികച്ച ടീമുകളിൽ ഒന്നായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. യൂറോപ്പ് അടക്കി ഭരിച്ചിരുന്ന ഒരു യുണൈറ്റഡ് ഉണ്ട്. ആ ഒരു പാരമ്പര്യത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ യുണൈറ്റഡ് നടത്തുമ്പോൾ പണ്ടത്തെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ വെയിൻ റൂണി വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.